നമസ്കാരം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ഇറങ്ങിപ്പോകണം. മിസ്റ്റർ പിണറായി, നിങ്ങളാണോ ഒരു മുഖ്യമന്ത്രി? ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? ജനം തെരുവിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണിത്. അത്രയ്ക്ക് ജനം പൊറുതുമുട്ടിയിരിക്കുന്നു. അത്രയ്ക്ക് പിണറായി വിജയന്റെ ഭരണം ജനങ്ങൾക്ക് മതിയായിരുന്നു. എല്ലാം ശരിയാകുമെന്ന് കരുതി കാത്തിരിക്കുന്നവർക്കെല്ലാം തെറ്റിപ്പോയി. ഒന്നും ശരിയാകുന്നില്ല, ഇനിയൊട്ട് ശരിയാവുകയുമില്ല. വയനാട്ടിലും കോതമംഗലത്തും കണ്ടതുപോലെ ജീവിക്കാനുള്ള കൊതിയിൽ ജനം തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ടി വരുന്ന സ്ഥിതി. അവിടെയും ജനത്തെ പോലീസിനെ ഉപയോഗിച്ച് വിരട്ടുന്നു, ആട്ടിയോടിക്കുന്നു. ഒന്നോർക്കുക, കേരളം കണ്ട ആദ്യത്തെ മുഖ്യമന്ത്രിയല്ല പിണറായി വിജയൻ. EMS മുതൽ അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിയും വരെ ഇരുന്ന കസേരയിലാണ് പിണറായി വിജയനും ഇരിക്കുന്നതെന്ന ഓർമ്മയുണ്ടാവണം. പരിഭാവനമായ ആ കസേരയിലിരുന്ന് ജനത്തോട് നെറികേട് കാണിക്കരുത്. എത്ര വേണമെങ്കിലും കട്ടോളൂ, കമ്മ്യൂണിസത്തെ പിണറായിസം ആക്കിക്കോളൂ. പക്ഷേ ജനത്തിൻ്റെ ജീവന് സംരക്ഷണം കൊടുക്കാനായില്ലെങ്കിൽ ഇറങ്ങിപ്പോയേക്കണം. അതിനായി ജനത്തെ തെരുവിലിറക്കരുത്. ഒരു കയ്യിൽ ഉത്തരവാദിത്തം ഒഴിയാനുള്ള 1972 കേന്ദ്ര വന നിയമവും മറുകൈയിൽ വന്യജീവികളാൽ കൊല്ലപ്പെടുന്നവരുടെ ആശ്രിതർക്ക് കൊടുക്കാനുള്ള 10 ലക്ഷം രൂപയുടെ ചെക്കും തീർന്നു. ഇന്നുള്ള പിണറായിയുടെ ഉത്തരവാദിത്യം ഇതാണോ? ദിവസവും നിരപരാധികളുടെ ചോര വീഴുന്ന സംസ്ഥാനത്തെ ഒരു സർക്കാർ ചെയ്യേണ്ടത് എന്നതാണ് ഉത്തരം കിട്ടാത്ത ചോദ്യം. വയനാട്ടിലും കോതമംഗലത്തും കണ്ടതുപോലെ ജീവിക്കാനുള്ള കൊതി കൊണ്ട് ജനം തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ടി വരികയാണ്. ലോകത്ത് മറ്റെവിടെയാണ് ഈ ദുരവസ്ഥയുള്ളത്? വന്യജീവികൾക്ക് മനുഷ്യരെക്കാൾ വില കൊടുക്കുന്ന നിയമങ്ങൾ മറ്റേത് രാജ്യത്താണുള്ളത്? സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ പിണറായി സർക്കാർ ബോധപൂർവം മറക്കുകയാണ്. വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് സുരക്ഷ നൽകാൻ കേന്ദ്ര സർക്കാർ നൽകിയ ഫണ്ടുകൾ വക മാറ്റി ചിലവഴിച്ചിട്ട് ജനത്തെ വിഡ്ഢികളാക്കുകയാണ്. കേരളത്തിൽ ഇതുപോലൊരു വനം മന്ത്രിയെ എന്തിനാണ്? മനുഷ്യപ്പറ്റില്ലാത്ത ഇത്തരക്കാരെ എന്തിനു വെച്ചുകൊണ്ടിരിക്കണം? ജനത്തിന് വേണ്ടാത്ത കസേരയിൽ ഇരിക്കാൻ പോലും യോഗ്യതയില്ലാത്തവരെ ഒക്കെ തീറ്റിപ്പൊറ്റി ഖജനാവ് മുടിക്കുന്നത് എന്തിന്? ഇതിനൊക്കെ പിണറായി മറുപടി പറയണം, ഇല്ലെങ്കിൽ ജനം നാളെ പറയിപ്പിക്കും. ചൊവ്വാഴ്ച കോഴിക്കോട് കക്കയത്തും തൃശൂർ പെരിങ്ങൽക്കുത്തിലുമായി വന്യജീവികളുടെ ആക്രമണത്തിൽ 2 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. എത്ര മനുഷ്യജീവൻ നഷ്ടപ്പെട്ടാലും ഇങ്ങനെ നിഷ്ക്രിയമായിരിക്കാൻ കഴിയുന്ന കല്ലുപോലുള്ള ചങ്ക് പിണറായിക്ക് മാത്രമേ ഉള്ളൂ. വന്യമൃഗങ്ങളെ തല്ലിയോടിക്കാൻ കഴിവില്ലാത്തവർ പ്രിയപ്പെട്ടവരുടെ ദാരുണാന്ത്യത്തിൽ പ്രതിഷേധിക്കുന്നവരെ തല്ലിയോടിക്കുന്ന കാഴ്ചയാണ് നേരിൽ കാണേണ്ടി വരുന്നത്. ഒരു കയ്യിൽ ഉത്തരവാദിത്തം ഒഴിയാനുള്ള 1972 കേന്ദ്ര വന നിയമവും മറുകൈയിൽ വന്യജീവികളാൽ കൊല്ലപ്പെടുന്നവരുടെ ആശ്രിതർക്ക് കൊടുക്കാനുള്ള 10 ലക്ഷം രൂപയുടെ ചെക്കും കൊണ്ട് ജനത്തെ കബളിപ്പിക്കുകയാണ് പിണറായി വിജയൻ. ഇതാണോ ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തം? ഇതാണോ ദിവസവും നിരപരാധികളുടെ ചോര വീഴുന്ന സംസ്ഥാനത്തെ സർക്കാർ ചെയ്യേണ്ടത്? എല്ലാം ശരിയാകുമെന്ന് കരുതി പക്ഷെ തെറ്റിപ്പോയി മിസ്റ്റർ പിണറായി വിജയൻ. ജനങ്ങൾക്ക് തെറ്റിപ്പോയി, നിങ്ങളെ വിശ്വസിച്ച ജനത്തിന് മൊത്തം തെറ്റി. ഒന്നും ശരിയാകുന്നില്ല. നേര്യമംഗലത്ത് ഇന്ദിര എന്ന വീട്ടമ്മയെ കാട്ടിലല്ല, സ്വന്തം പറമ്പിൽ പണിയെടുക്കുമ്പോഴാണ് കാട്ടാന കുത്തിക്കൊന്നത്. കക്കയത്ത് പാലാട്ട് എബ്രഹാം എന്ന കർഷകനും കൃഷിയിടത്തിലാണ് കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ദിവസവും ആളുകൾ കൊല്ലപ്പെടുന്നത് നിസാരമായാണ് പിണറായി സർക്കാർ കാണുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് വയനാട്ടിൽ ജനങ്ങൾ തെരുവിലിറങ്ങിയതുപോലെ ശക്തമായ പ്രതിഷേധമാണ് കോതമംഗലത്ത് നടന്നത്. ദേശീയ പാതയിൽ ഇന്ദിരയുടെ മൃതദേഹം എത്തിച്ചു പ്രതിഷേധിക്കാൻ ജനങ്ങൾ നിർബന്ധിതരാവുകയായിരുന്നു. അത്തരം സമരമാർഗങ്ങൾ ഉചിതമല്ലെന്നറിയാമെങ്കിലും മനുഷ്യത്വം ലവലേശമില്ലാത്ത സംസ്ഥാന സർക്കാരിൻ്റെ കണ്ണു തുറപ്പിക്കാൻ അതുകൊണ്ടെങ്കിലും സാധിക്കുമെന്ന് പാവങ്ങൾ ചിന്തിച്ചു പോയി. മൃതദേഹങ്ങളെ പോലും സമരത്തിന് ഉപയോഗിക്കേണ്ട ഗതികേടിലേക്ക് അവരെ വലിച്ചെറിഞ്ഞത് കേരളം ഭരിക്കുന്ന സർക്കാരാണ്. വന്യമൃഗങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന സംസ്ഥാന സർക്കാരാണ്. പ്രതിഷേധ സ്ഥലത്തു നിന്ന് ബലം പ്രയോഗിച്ച് മൃതദേഹ പേടകം വലിച്ചു കൊണ്ടുപോയ പോലീസ് മൃതദേഹത്തോടും പ്രതിഷേധക്കാരോടും കാണിച്ചതും അനാദരവും അഹങ്കാരവുമായിരുന്നു. പടയപ്പ എന്ന മതം പൊട്ടിയ ഒരാന ദിവസങ്ങളായി മൂന്നാറിലെ ജനവാസ മേഖലകളിലൂടെ അഴിഞ്ഞാടുകയാണ്.
സർക്കാരും കോടതിയും ഉള്ള ഒരു രാജ്യത്ത് ജനം ജീവനെ പായുന്ന ദിനങ്ങൾ എണ്ണുകയാണ്. കടലാർ ഫാക്ടറി ഡിവിഷനിൽ പലചരക്കുകട അടിച്ചു തകർത്തപ്പോൾ അടുത്ത മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്ന കടയുടമ മോഹൻ രാജും ഭാര്യയും പിന്നിലെ വാതിലിലൂടെ ഇറങ്ങിയോടിയത് കൊണ്ട് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ പാഴ്വാഗ്ദാനങ്ങളും 10 ലക്ഷത്തിന്റെ ചെക്കുമായി അവരുടെ വീട്ടിലും എത്തുമായിരുന്നു. കേരളത്തിൽ മനുഷ്യൻ ദാരുണമായി കൊല്ലപ്പെടുമ്പോൾ മൃഗങ്ങളുടെ പക്ഷം ചേരുന്നത് സർക്കാരാണെങ്കിലും കോടതിയാണെങ്കിലും മൃഗസ്നേഹികളാണെങ്കിലും മനുഷ്യവിരുദ്ധതയാണ്. വയനാട്ടിലും ഇടുക്കിയിലും ഉൾപ്പെടെ കടുവ തിന്ന മനുഷ്യരുടെ മൃതദേഹാവശിഷ്ടങ്ങളും ആന ചവിട്ടിയ ശരീരത്തിന്റെ ബാക്കിയുമൊക്കെ മുഖ്യമന്ത്രിയുടെയും വനമന്ത്രിയുടെയും വീട്ടിലുള്ളവരുടേതായാൽ മാത്രമേ ഇനി വന്യജീവി ശല്യത്തിന് അറുതി ഉണ്ടാവൂ. മുള്ളി വിരട്ടുന്ന മരപ്പട്ടിയെ പോലെയല്ല മതം പൊട്ടിയ ക്രൂര ജന്തുക്കൾ. മലയോരങ്ങളിലെ മനുഷ്യരുടെ പ്രാണനെടുക്കുന്നത് തുടരുകയാണവർ. കേന്ദ്ര ഫണ്ട് തന്നിട്ടു കൂടി കിടങ്ങുകൾ കുഴിക്കാനോ ഫെൻസിങ് തീർക്കാനോ തയ്യാറാവാത്ത പിണറായി ഭരണത്തിന്റെ നെറികെട്ട പണി ജനത്തോട് കാണിച്ച മനുഷ്യജീവനുകൾ ഇനിയും കുരുതി കൊടുക്കരുത്. മനുഷ്യപക്ഷത്ത് നിൽക്കാതെ നിയമത്തിൽ വകുപ്പുണ്ടെന്ന് പറഞ്ഞു പറ്റിച്ച് ഇനിയും രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. മാസപ്പടിയൊന്നും കിട്ടാനില്ലാത്ത ഒരു കുടുംബത്തിന് പിണറായി സർക്കാരിന്റെ നഷ്ടപരിഹാരം കൊണ്ട് എന്തു ചെയ്യാനാണ്? ഈ നാശം നിങ്ങൾ വരുത്തി വെച്ചതാണെന്നോർത്തെങ്കിലും ആശ്വാസധനം 50 ലക്ഷമാക്കണം. ലോകത്തുള്ള സകല നിയമങ്ങളും തടസ്സമായി പറഞ്ഞു മുങ്ങാത്തൊരാളെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനായി നിയമിക്കണം. ഇപ്പോഴത്തെ വനം മന്ത്രിയെ തൂക്കിയെടുത്തെറിയണം. പിണറായിയുടെ നിഷ്കൃതിയ്ക്ക് 8 വർഷമായെന്ന് ഓർക്കണം. ഒന്നും ശരിയായിട്ടില്ല. പിണറായി വിജയൻ, നിങ്ങൾ ജനത്തെയാണ് ശരിയാക്കിയിരിക്കുന്നത്. നന്ദി.